നമസ്കാരം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചാണ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീ നാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം വയൽവാരം വീട് ചെമ്പഴന്തി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ മാടനാശാൻ കുട്ടിയമ്മ മാടനാശാൻ കുട്ടിയമ്മ എന്നിവരാണ് ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ ശ്രീനാരായണ ഗുരുവിന്റെ ഭാര്യയാണ് കാളി ഗുരുവിൻ്റെ ഭാര്യയായ കാളിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് കാളിമാല ശ്രീനാരായണ ഗുരു സമാധിയായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപതും സമാധി ദിനമായ സെപ്റ്റംബർ ഇരുപതും കേരളത്തിൽ പൊതു അവധി ദിവസങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ഏത് ശിവഗിരി വർക്കല ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം ശിവഗിരി ആദ്യ അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി സമാധി സ്ഥലം ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ കുട്ടിക്കാലത്തെ വിളിപ്പേര് നാണു ശ്രീനാരായണ ഗുരുവിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് നാണു എന്നാണ് ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ശ്രീനാരായണ ഗുരു സ്വാമികളെ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ യോഗാ ഗുരു ആരായിരുന്നു തൈക്കാടയ്യ യോഗാ ഗുരുവായ തൈക്കാടയ്യയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഹഠയോഗ വിദ്യ അഭ്യസിച്ചത് ശ്രീനാരായണ ഗുരു ആദ്യമായി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ച സ്ഥലം അഞ്ചു തെങ്ങ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അഞ്ചു തെങ്ങിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ബോധോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ മരുത്വാമല കന്യാകുമാരി കന്യാകുമാരിയിലെ മരുത്വാമലയിൽ പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ബോധോദയം ലഭിച്ചത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആദ്യ ക്ഷേത്രം ഏത് അരുവിപ്പുറം ശിവക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ചു ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ ഗുരുനടത്തിയത് അരുവിപ്പുറം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമാവുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത അരുവിപ്പുറം ക്ഷേത്രം നെയ്യാർ നദിയുടെ തീരത്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീ നാരായണ ഗുരു അരിവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതി ശ്രീ നാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീ നാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആരുടെ പേരിലാണ് ചട്ടമ്പിസ്വാമിയുടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് കായ്ക്കര ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുമാരനാശാന്റെ ജന്മസ്ഥലമായ കായ്ക്കരയിൽ വച്ചാണ് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ബാംഗ്ലൂർ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബാംഗ്ലൂരിൽ വച്ച് ശ്രീ നാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടി അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി വാവൂട്ട് യോഗം എന്ന പേരിൽ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി വാവൂട്ട് യോഗം എന്ന പേരിൽ ആരംഭിച്ചു എസ് എൻ ഡി പി യുഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടു യോഗമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ച വാവൂട്ടു യോഗം എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചതാര് ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനെ സ്വാമി എന്നും കുമാരൻ ആശാനെ ചിന്നസ്വാമി എന്നും വിളിച്ചു എസ് എൻ ഡി പി യോഗം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി യോഗം ആരംഭിച്ചത് എസ് എൻ ഡി പി യുടെ പൂർണ്ണരൂപം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരം അധ്യക്ഷൻ ആരാണ് ശ്രീ നാരായണ ഗുരു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് കുമാരൻ ആശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ആണ് എസ് എൻ ഡി പി എന്ന ആശയം ശ്രീനാരായണ ഗുരുവിന് നൽകിയത് എസ് എൻ ഡി പി യുടെ ആദ്യ ചെയർമാൻ ശ്രീ നാരായണ ഗുരുവും ആദ്യ ജനറൽ സെക്രട്ടറി കുമാരൻ ആശാനും ആദ്യ വൈസ് ചെയർമാൻ ഡോക്ടർ പൽപുവും ആയിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയം വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരൻ ആശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രമായ വിവേകോദയം സ്ഥാപിച്ചത് കുമാരൻ ആശാനാണ് എന്നാൽ വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ എം ഗോവിന്ദനാണ് വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനും ആദ്യ പത്രാധിപർ എം ഗോവിന്ദനുമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലത്താണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം ഏത് യോഗനാഥം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയവും ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥവും ആണ് ശ്രീനാരായണ ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരു വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചത് ഗുരു ശിവഗിരിയിൽ ശാരദാദേവി പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീ നാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാദേവി പ്രതിഷ്ഠ നടത്തിയത് ശ്രീ നാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ശാരദാദേവി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഓം സാഹോദര്യം സർവത്ര എന്ന് ശ്രീനാരായണ ഗുരു എഴുതിയിരിക്കുന്നത് ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിൽ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഗുരു ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം ആലുവയിലെ അദ്വൈതാശ്രമം സർവമ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വച്ചാണ് ശ്രീ നാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്തിയത് സർവമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ജസ്റ്റിസ് ശിവദാസ് അയ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ സർവമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജസ്റ്റിസ് ശിവദാസ് അയ്യരാണ് സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം കലഹിക്കുവാനല്ല മറിച്ച് പരസ്പരം അറിയുവാൻ അയ്യങ്കാളി ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അയ്യൻകാളി ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ബാലരാമപുരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വച്ചാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് വാഗ്ഭടാനന്ദൻ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന് ഭരിച്ചിരുന്ന രാജാവ് ആര് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ജി ശങ്കരക്കുറുപ്പ് ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരു കേരള ബുദ്ധൻ എന്നും അറിയപ്പെടുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാചകമുള്ള ഗുരുവിന്റെ പുസ്തകം ഏത് ജാതിമീ മാംസ ഗുരുവിൻ്റെ ജാതിമീമാംസ എന്ന പുസ്തകത്തിലാണ് പ്രസിദ്ധമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാചകം ഉള്ളത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന വാചകമുള്ള ഗുരുവിൻ്റെ പുസ്തകം ഏത് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രചിച്ച ആത്മോപദേശ ശതകത്തിലാണ് ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരയണം എന്നെഴുതിയിരിക്കുന്നത് ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത് ശ്രീലങ്ക ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുരുവിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആയിരുന്നു ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലുമാണ് ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചത് ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ആദ്യ ശ്രീലങ്കൻ യാത്രയിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യവസ്ത്രം ധരിച്ചത് ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ശ്രീനാരായണ ഗുരു ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച സ്ഥലം ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും കണ്ടുമുട്ടിയത് ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി സി എ ഫാൻഡ്രോസ് ഗുരു ടാഗോർ സന്ദർശന വേളയിലെ ദിഭാഷി കുമാരൻ ആശാൻ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് സിയ ഫാൻഡ്രോസും സന്ദർശനവേളയിലെ ദിഭാഷി കുമാരനാശാനും ആയിരുന്നു ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച സ്ഥലം ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വച്ചാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരുവിനെ ടാഗോറും ഗാന്ധിജിയും സന്ദർശിച്ചത് ശിവഗിരിയിൽ വച്ചാണ് ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള ശ്രീനാരായണ ഗുരു ആദ്യ ശ്രീലങ്കൻ സന്ദർശന വേളയിൽ ധരിച്ചിരുന്നത് വസ്ത്രമാണ് സമാധി സമയത്ത് വസ്ത്രമാണ് ശ്രീ നാരായണ ഗുരു ധരിച്ചിരുന്നത് ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തതാർ പി എ ബക്കർ ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ നാരായണ സേവാ ആശ്രമം സ്ഥാപിതമായത് എവിടെ കാഞ്ചീപുരം കാഞ്ചീപുരത്താണ് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആര് ശ്രീ നാരായണഗുരു ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കാൻ തപാൽ സ്റ്റാമ്പ് പുറപ്പെടുവിച്ചത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീ നാരായണ ഗുരു മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീ നാരായണ ഗുരു രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഗുരുവിനെ ആദരിക്കാൻ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ശ്രീനാരായണ ഗുരു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രീ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിതമായത് ഗുരു പങ്കെടുത്ത അവസാനത്തെ പൊതുചടങ്ങ് നടന്ന സ്ഥലം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിലാണ് ശ്രീ നാരായണ ഗുരു അവസാനമായി പങ്കെടുത്തത് ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല വെച്ചൂർ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രം കാരമുക്ക് വിളക്കമ്പലം തൃശൂർ ഉല്ലല ക്ഷേത്രത്തിലാണ് ശ്രീ നാരായണ ഗുരു അവസ്ഥ അവസാനമായി പ്രതിഷ്ഠാ നിർവഹിച്ചത് തൃശ്ശൂർ ജില്ലയിലെ വിളക്കമ്പലത്തിൽ കാരമുക്കിലുള്ള ക്ഷേത്രത്തിലാണ് ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നിർവഹിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഗുരുവിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ശ്രീ തവാർലിയാണ് തലശ്ശേരിയിൽ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത വ്യക്തിയാണ് മോർക്കോത്തുകുമാരൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ ഗുരു ജീവിച്ചിരിക്കെ തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ആരായിരുന്നു ശിവലിംഗ സ്വാമി ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത ശിഷ്യൻ ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗ സ്വാമിയും ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത ശിഷ്യൻ ബോധാനന്ദ സ്വാമികളും ആയിരുന്നു ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല ഗുരുവിന്റെ ഭാര്യയുടെ പേര് കാളി എന്നായിരുന്നു ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല ശ്രീ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനായിരുന്നു ഏണസ്റ്റ് കിർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക് നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം എഴുതിയതാര് എം കെ സാനു നാരായണ ഗുരുസ്വാമി എന്ന ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയത് എം കെ സാനു ആണ് കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് നാരായണീയം എന്ന നോവൽ എഴുതിയത് പെരുംപടവം ശ്രീധരൻ കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു നാരായണീയം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചതാര് ആർ ശങ്കർ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആർ ശങ്കർ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ച സ്ഥലം കൊല്ലം എസ് എൻ ഡി പിയുടെ ആസ്ഥാനമായ കൊല്ലത്ത് തന്നെയാണ് ശ്രീനാരായണ ട്രസ്റ്റും സ്ഥാപിതമായിരിക്കുന്നത് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് കൊല്ലത്ത് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായത് ഗുരു ആത്മോപദേശ ശതകം എഴുതിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആത്മോപദേശ ശതകം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ആത്മബോധം ആത്മബോധം എന്നറിയപ്പെട്ടിരുന്ന ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ശ്രീനാരായണ ഗുരു ദേവദശകം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതി ഗുരു എഴുതിയ തമിഴ് കൃതിയാണ് തേവാര പതിക്കങ്ങൾ ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ച സമയത്തെ വിഭാഷി ആരായിരുന്നു എൻ കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയും ഗുരുവും കണ്ടുമുട്ടിയത് ആ സമയത്ത് ദ്വിഭാഷിയായിരുന്നത് എൻ കുമാരൻ ആണ് ശ്രീനാരായണഗുരുവിൻ്റെ കൃതികൾ ആത്മോപദേശശതകം ദർശനമാല ദൈവദശകം നിർവൃതി പഞ്ചകം ജനനി നവരത്നമഞ്ചരി അറിവ് അദ്വൈതദീപിക ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ശിവശതകം കുണ്ടലിനിപ്പാട്ട് വിനായകാഷ്ടകം തേവാര പതികങ്ങൾ കാളി നാടകം ജ്ഞാനദർശനം തിരുക്കുറാൽ വിവർത്തനം ചിതൻപരാഷ്ട്രകം ശ്രീകൃഷ്ണ ദർശനം എന്നിവയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ